നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചികിത്സാ രീതികളിൽ ശസ്ത്രക്രിയകളോട് പൊതുവെ ഒരു ഭയം മനുഷ്യർക്കുണ്ട്. ആ ഭയം ഒരു പരിധിവരെ അപ്രസക്തമായത് കീഹോൾ സർജറികളുടെ വരവോടെയാണ്. ഇന്ന് അത്രത്തോളം സാധാരണവും ജനകീയവുമാണ് കീഹോൾ സർജറികൾ. എങ്കിലും ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ സർജറി ആവശ്യമായി വരുമ്പോൾ കീഹോളിനെയും നമുക്ക് ഭയമാണ്. പ്രത്യേകിച്ച് നട്ടലിന് വേണ്ടി വരുന്ന സർജറി. ഇന്ന് നമ്മൾ ഡോക്ടറോട് ചോദിച്ചറിയുന്നത് നട്ടലിലെ കീഹോൾ സർജറിയെക്കുറിച്ചാണ്. കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം സർ. ഡോക്ടർ, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഒരു ഭയം ഇപ്പോഴത്തെ കാലത്ത് കീഹോൾ സർജറി, അതും നട്ടലിലെ കീഹോൾ സർജറിയിൽ ആവശ്യമുണ്ടോ? പണ്ട് കാലത്ത് നമ്മൾ ഏറ്റവും ഭയപ്പെട്ടിരുന്ന ഒരു സർജറിയാണ് നട്ടലിൻ്റെ സർജറി. കാരണം നമ്മൾ ഞരമ്പുകളുടെ അടുത്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ കാലിലേക്കുള്ള ഞരമ്പുകൾ, അതിൽ വരാവുന്ന തളർച്ച, അത് കഴിഞ്ഞിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കുറേ ഭയം ആളുകൾക്ക് കുറേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ നമ്മുടെ നാട്ടിൽ ആ ഒരു പേടി കാരണം മാത്രം ഓപ്പറേഷൻ ഒഴിവാക്കുന്ന ആളുകൾ കുറവല്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് നമ്മുടെ ചികിത്സാ രീതികളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഓപ്പണായും പണ്ട് ചെയ്തിരുന്ന ഒരുപാട് ഓപ്പറേഷനുകൾ നമുക്കിപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് കീഹോളിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലേറ്റവും പുതിയൊരു ചികിത്സാ രീതിയാണ് നമ്മുടെ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്ന് പറയുന്നത്. അതായത് ഏതാണ്ടൊരു 1 സെൻറ്റിമീറ്റർ താഴെയുള്ള മുറിവുകളിലൂടെ ഈ പണ്ട് ചെയ്തിരുന്ന ഓപ്പൺ സർജറിയിൽ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുകയും രോഗിക്ക് വളരെ പെട്ടെന്ന് തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് വരാനും ജോലിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകാനുമുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെയാണ് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് ഓപ്പറേഷനുകൾ ചെയ്യാനുള്ള ഒരു സാധ്യതയും. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മൾ സർജറിയെ ഭയക്കേണ്ട കാരണം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ നട്ടലിനെ ബാധിക്കുന്ന അസുഖങ്ങൾ നടുവേദന ആയിട്ടാണ് കൂടുതലും പ്രസൻറ്റ് ചെയ്യപ്പെടുക. ഇപ്പോൾ നട്ടലിൽ വരുന്ന അസുഖങ്ങളായിക്കോട്ടെ, ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ, പരിക്കുകളായിക്കോട്ടെ, പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും കോമണായി കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് നടുവേദന. എത്ര കാലത്തോളം മരുന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ തിരുമ്മിയിട്ടോ ഫിസിയോതെറാപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ ബെൽറ്റ് ധരിച്ചിട്ടോ ഒക്കെ എത്ര കാലത്തോളം ഈ ഇത്തരത്തിൽ നടുവേദന അങ്ങനെ കൊണ്ടു നടക്കാമെന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഡോക്ടറെ, ഏത് ഘട്ടത്തിലാണ് ഒരു സർജറി ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര നേരത്തെ സർജറി ചെയ്യുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ കലാകാലങ്ങളും കൊണ്ടു നടക്കുന്നതിനേക്കാൾ നല്ലത്? ഡോക്ടറുടെ അഭിപ്രായം എങ്ങനെയാണ്? അതായത് കൂടുതലും നമ്മൾ നട്ടലിൽ കാണുന്ന ഒരു ഭൂരിഭാഗം ആളുകളുടെ അസുഖങ്ങളും ഡിസ്കിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും. അപ്പോൾ അതിൽ എപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നു എന്നുള്ള തീരുമാനം നമ്മൾ രോഗിയുടെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഡിസ്കിൻ്റെ തേയ്മാനമൊക്കെ ആണെങ്കിൽ അസുഖങ്ങളും ഒരു നല്ല ചികിത്സാ രീതിയിലൂടെ അല്ലെങ്കിൽ എക്സസൈസിലൂടെ നമ്മുടെ ജീവിത ശൈലികളിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റും. ഒരു 5 മുതൽ 10% വരെയുള്ള ആളുകൾക്ക് മാത്രമേ നമുക്കൊരു ഓപ്പറേഷൻ എന്ന നിലയിലേക്കുള്ള ചികിത്സ ആവശ്യമായി വരുന്നുള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്ന ഘട്ടമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചികിത്സയിലൂടെ നേരത്തെ പറഞ്ഞ പോലെ പല വഴികളിലൂടെ ശ്രമിച്ചിട്ട് നമുക്ക് നടുവിൻ്റെ വേദന മാറാതിരിക്കുക, അല്ലെങ്കിൽ നട്ടിൽ നിന്ന് നമ്മുടെ കയ്യിലേക്കോ കാലുകളിലേക്കോ പോകുന്ന ഞരമ്പുകൾക്ക് അമക്കം സംഭവിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ, അതായത് കൈ കാലുകൾക്ക് തരിപ്പ്, കൈ കഴുത്തിൽ നിന്നോ അല്ലെങ്കിൽ നടുവിൽ നിന്നോ കൈകാലുകളിലേക്ക് വരുന്ന വേദന, ബലക്കുറവ്, മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരിക തുടങ്ങിയ ലക്ഷണങ്ങൾ വന്നു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കാരണം കൃത്യമായി കണ്ടുപിടിക്കുകയും അത് ഒരു അത് MRI മറ്റ് തുടങ്ങിയ മറ്റ് ചികിത്സ ടെസ്റ്റുകളിലൂടെ അതിനെ കണ്ടെത്തുകയും ചെയ്തതിന് ശേഷം ചികിത്സ ചെയ്യേണ്ടതാണ്. അപ്പോൾ പൊതുവേ ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഓപ്പറേഷൻ എന്നുള്ള രീതിയിലേക്ക് ആലോചിച്ച് തുടങ്ങേണ്ട സമയമാണ്. അപ്പോൾ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് നമുക്ക് ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയവും. കാരണം തേയ്മാനം പ്രായത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്, അതിനെ നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പക്ഷേ ഞരമ്പിന് ഒരു തവണ നമുക്കൊരു ഒരു പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ ഒരു ക്ഷതം സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. ഇപ്പം ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ബലക്കുറവുള്ള ഒരാൾക്ക് ഒക്കെ തിരിച്ച് ബലം കിട്ടാനുള്ള സാധ്യതകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ സമയത്തുള്ള ഓപ്പറേഷൻ, അതായത് രോഗിയുടെ ലക്ഷണങ്ങൾക്ക് ആശ്വാസം കിട്ടാത്ത ഒരു സ്റ്റേജിൽ ഓപ്പറേഷനെപ്പറ്റി ആലോചിച്ച് തുടങ്ങുന്നതാണ് എപ്പോഴും
ഭാവിയിലേക്കും രോഗികൾക്ക് ഉപയോഗമായിട്ട് വരിക. വ്യക്തമാണ് ഡോക്ടർ, നമുക്ക് രണ്ട് പ്രേക്ഷകരെ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് രാധാകൃഷ്ണൻ ഉണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. സർ കേൾക്കുന്നുണ്ടോ? ഹലോ മാം, ടെലിവിഷന്റെ വോളിയം കുറച്ച് വെച്ച് ഫോണിൽ ശ്രദ്ധിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, രാധാകൃഷ്ണന്റെ വോയിസ് ആണ്. ചോദിച്ചോളൂ. രാധാകൃഷ്ണന്റെ വോയിസ് ആണ്, പറഞ്ഞോളൂ. എന്റെ ഹസ്ബൻഡിന് L1 പ്രോബ്ലം ഉള്ളത്, അതും ഇല്ലാതെ മേളിലോട്ടും വളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് കാണിച്ചു, കാണിച്ചപ്പോഴത്തേക്ക് എന്താ പറഞ്ഞെന്നാ 58 ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ബെൽറ്റ് ഇട്ടിട്ട് നടക്കാനാണ് പറഞ്ഞത്. അപ്പൊ എന്റെ വേദന ഉണ്ട് ഡോക്ടർ. ഇത് പരിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് വന്നതാണോ അതോ മുമ്പ് എന്തായിരുന്നു ആൾക്കുള്ള ബുദ്ധിമുട്ട്? എന്താണ് നടുവിന്റെ വേദനയാണോ അതോ കാലിലേക്ക് തരിപ്പോ മരവിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വലത് കൈ വേദനയുണ്ട്, കാല് വേദനയുണ്ട്, അല്ലാതെ ബാത്റൂമിൽ വന്ന് കുറച്ചൊന്ന്, അതായത് നമുക്ക് ഒരു വീണില്ല, വീണാതെ തന്നെ ഒരു വരച്ച ഒരേലുണ്ടായി, അതിലുണ്ടായെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷെ ഇതിന് മുമ്പേ ഇവർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ബാത്റൂമിലായതുകൊണ്ട് ഇങ്ങനെ ആയെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് നട്ടലിൽ നമ്മുടെ L1 ഭാഗത്ത് ഒരു പരിക്ക്, അതായത് സാധാരണഗതിയിൽ നമുക്ക് വീഴ്ചയിലോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ, ഇപ്പോൾ ഭാരം എടുക്കുന്ന ജോലികളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടോ നട്ടലിന് ക്ഷതം സംഭവിക്കാം. അത് ചിലർക്ക് പൊട്ടലായിട്ട് തന്നെ കാണാം, ചിലർക്ക് അത് ആ ഡിസ്കിൻ്റെ ഭാഗത്തുള്ള പ്രശ്നമായിട്ട് ആണ് കാണപ്പെടുക. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിലൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 നമ്മുടെ സാധാരണ ചികിത്സാ രീതികൾ, അതായത് ബെൽറ്റ്, മരുന്നുകൾ, ചെറിയ രീതിയിലുള്ള എക്സസൈസ്, ഭാരം ഉയർത്താതിരിക്കുക, അതുപോലെ എല്ലിൻ്റെ ബലം കൂട്ടുന്ന മരുന്നുകൾ, കാൽഷ്യം, വൈറ്റമിൻ ഡി അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൊണ്ടൊരു ഈ പറഞ്ഞൊരു 90% ആൾക്കാർക്കും വേദനയിൽ ആശ്വാസം വരികയും അവർ പഴയ ജോലികളിലേക്കൊക്കെ തിരിച്ചു പോകാറുണ്ട്. അപ്പോൾ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം നമ്മൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളതാണ് ആദ്യം, അതായത് MRI സ്കാനുകൾ, CT സ്കാനുകൾ ചെയ്യുക. വേദന മാറാതെ നിൽക്കാനുള്ള കാരണം ഈ പറയുന്ന എല്ല് പൊട്ട് ശരിയാവാതിരിക്കുന്നുണ്ടോ, അതിന് നമുക്ക് സ്കാനുകളിൽ എങ്ങനെയാണോ കാണുന്നത് അതനുസരിച്ചിട്ട് മറ്റ് ചികിത്സാ രീതികളുണ്ട്. അതായത് നട്ടലിലെ പൊട്ടലുകൾ ശരിയാക്കാനുള്ള സർജറികളുണ്ട്, അതുപോലെ ചെറിയ രീതിയിലുള്ളതും വലിയ രീതിയിലുള്ളതുമായ സർജറികളുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ആളെയും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാലായിരിക്കും നമുക്ക് കൂടുതൽ മനസ്സിലാവുക. പക്ഷേ പ്രായം മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു ചികിത്സ ഓപ്പറേഷൻ ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പൊതുവേ നമ്മൾ എത്താറില്ല. അത് രോഗിയുടെ റിക്കവറിയും കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കും. അപ്പോൾ പ്രായം മാത്രം വെച്ചിട്ട് ഓപ്പറേഷൻ പറ്റില്ല എന്നൊരിക്കലും നമ്മൾ ആലോചിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാം വിളിച്ചിരുന്നു, നീ കൊട്ടാരക്കരയിൽ നിന്ന് ജയൻ കൂടിയുണ്ട്. സർ സ്വാഗതം, ഡോക്ടർ സംസാരിച്ചോളൂ. ജയൻ സാറേ, ഇത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ, നമ്മൾ കുറച്ചു നേരം വാഹനം ഓടിക്കുന്ന സമയങ്ങളിൽ നമ്മൾ വാഹനം ഓടിച്ചിട്ട് പിന്നെ ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഈ നടുവിന് വേദന വരുന്നത്. അതിനെന്താണ് കാര്യങ്ങള്? നമ്മൾ കുറച്ചു നേരം കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് താങ്കള്, ഞാന് എനിക്ക് ഒരു വേദനയുണ്ട്, പക്ഷെ നമ്മൾ വാഹനം ഓടിച്ച് നമ്മൾ ഇറങ്ങി പിന്നെ കസേരയിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ചെറിയ ഒരു പിന്നെ പെയിൻ നമ്മൾ മുകളിൽ നിന്ന് തന്നെ താഴോട്ട് വരത്തക്ക രീതിയിൽ. അത് നമുക്ക് വലത്തെ സൈഡിൽ മുകളിൽ സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള നടുവേദനയാണ് ഉള്ളത്, അതായത് തേയ്മാനം അല്ലെങ്കിൽ ഈ ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുള്ള വേദനകളാണ് കൂടുതലും. ഇപ്പോൾ കുറച്ച് നേരം അടുപ്പിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ജോലികൾ ചെയ്തിട്ട് കുനിഞ്ഞു നിവരുക അല്ലെങ്കിൽ കുനിഞ്ഞ് ചെയ്യുന്ന ജോലികൾ ചെയ്തിട്ട് വരുന്ന വേദനകൾ കൂടുതലും ഡിസ്ക് സംബന്ധമായ വേദനകളാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഇരുന്ന് ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഒരു 6 വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ കാരണം കണ്ടുപിടിക്കണം. അത് കൃത്യമായിട്ട് എന്ത് ഡിസ്കിൻ്റെ ആണ് പ്രശ്നം, അതിന് ഞരമ്പിൻ്റെ കംപ്രഷൻ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ ഒരു MRI സ്കാൻ ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൂടാതെ മറ്റ്
ബ്ലഡിലെ ഉള്ള ചില കുറവുകൾ, നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡിയുടെ കുറവ് അല്ലെങ്കിൽ ചിലതരം വാദങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ മെക്കാനിക്കലായിട്ടുള്ള നടുവേദന, അതായത് കൂടുതൽ നേരം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന നടുവേദന ഉണ്ടാവാം. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ, എനിക്ക് തോന്നുന്നത് ഒരു MRI ചെയ്ത് നോക്കണം എന്നുള്ളതാണ് എൻ്റെ നിർദ്ദേശം. അതിലെന്താണ് നമുക്ക് കാണുന്നതെന്നുള്ളത് അനുസരിച്ച് നമുക്ക് മരുന്നുകൾ മതിയോ, ഇരിക്കുമ്പോഴുള്ള സപ്പോർട്ടിലുള്ള വ്യത്യാസങ്ങൾ മാറ്റിയാൽ പ്രയോജനം ഉണ്ടാകുമോ, എക്സസൈസുകൾ മാത്രം മതിയോ, അതോ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് പ്രൊസീജിയറുകളിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളത് MRI കൂടെ കണ്ടതിന് ശേഷം തീരുമാനിക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ആലപ്പുഴയിൽ നിന്ന് വിനോദ് കൂടിയുണ്ട്. സ്വാഗതം, ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടറേ. ഹലോ, ഞാൻ ചോദിക്കുന്നത് എന്റെ മോളുടെ ഒരു നട്ടലിന് വളവുണ്ട് എന്റെ മോൾക്ക്. ഹലോ, കേൾക്കുന്നുണ്ടോ? സർ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഓ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ആ, എന്റെ മോക്ക് 23 വയസ്സായി. മോളുടെ നട്ടലിന് വളവും, വളവെന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലുള്ള ഒരു വളവ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ കോട്ടയം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സർജനെ ന്യൂറോ സർജനെ എല്ലാം കാണിച്ചാണ്. അപ്പൊ അവര് പറയണത് വലിയ കുഴപ്പമില്ല, ഇത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യണമെന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിന് ഇച്ചിരി പേടിച്ചിട്ട് അതൊന്ന് വേണ്ടാന്ന് വെച്ചങ്ങനെ കഴിയാണ്. വേറെ അത് വളവ് കൊണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ആള് നിൽക്കുമ്പോൾ ആ വളഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജ് നമ്മൾ പുറയിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ നല്ലപോലെ കാണാൻ പറ്റും. ഞാൻ അതിന്റെ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തെല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം ഇത് ഇത് ഈ പറയുന്ന കീവക്ഷേത്ര കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ മാറ്റാൻ പറ്റുമോ, ഇതാണ് എനിക്കറിയാം. സാധാരണഗതിയിൽ നട്ടലിൽ വരുന്ന വളവുകൾ നമ്മൾ സ്കോളിയോസിസ് എന്നാണ് പറയുക. അപ്പൊ അത് പല രീതിയിൽ വരും. ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ജന്മനാളുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് വരും, വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ പുറമേ കാണുമ്പോൾ ഉള്ളൊരു ഒരു ഷേപ്പിലുള്ളൊരു വ്യത്യാസം, ഒരു തോളുകളിൽ തമ്മിലുള്ളൊരു ഒരു വ്യത്യാസമായിട്ടേ അത് അറിയുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് ആ രീതിയിലുള്ളൊരു സ്കോളിയോസിസ്, ഇഡിയോപ്പത്തിക് സ്കോളിയോസിസ് പോലെയാണ് കേട്ട് തോന്നുന്നത്. നട്ടലിൻ്റെ വളവുകൾക്കുള്ള ചികിത്സ നമ്മൾ നിർണ്ണയിക്കുന്ന ഈ പറയുന്ന പോലെ പ്രായം, അതുപോലെ വളവിൻ്റെ ഒരു അളവ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പ്രായപൂർത്തിയായ ഒരാളിൽ ഒരു 30 ഡിഗ്രിയിൽ താഴേക്കുള്ള അല്ലെങ്കിൽ ഒരു 50 ഡിഗ്രി വരെ നമ്മൾ നോക്കുക. അതിൽ താഴെയുള്ള വളവുകളാണെങ്കിൽ പൊതുവേ നമുക്കത് ഭാവിയിൽ കൂടാനുള്ള സാധ്യതകൾ കുറവാണ്. അത് വളരെ കുറച്ച് കൂടിയാലും നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ അതൊരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടായിരിക്കണം കണ്ട ഡോക്ടർമാരത് സർജറിയുടെ ആവശ്യമില്ല എന്ന് നിർദ്ദേശിച്ചത്. അപ്പോൾ നമുക്കത് നിവർത്തുകയാണെങ്കിൽ നമുക്ക് കീഹോളായിട്ട് ചെയ്യുന്ന സർജറികൾ നട്ടലിൻ്റെ വളവ് നിവർത്തുന്നതിൽ കുറവാണ്. വളരെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ, അതായത് വളർച്ച ബാക്കിയുള്ള കുട്ടികളിൽ നമുക്ക് കീഹോളായിട്ട് അതിനെ താൽക്കാലികമായിട്ട് വളവിനെ നിവർത്തുന്ന വഴികളുണ്ട്. പക്ഷേ അതിന് സ്ഥിരമായിട്ടുള്ളൊരു ചികിത്സ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പൺ സർജറി തന്നെയാണ്. കാരണം അത് നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ അതിനെ കൃത്യമായ രീതിയിൽ വളവിനെ നിവർത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഓപ്പൺ സർജറി തന്നെയാണ് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളത്. വിനോദ് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. തൃശ്ശൂരിൽ നിന്ന് ബേബി കൂടിയുണ്ട്. സർ, സ്വാഗതം, ഡോക്ടർ സംസാരിച്ചോളൂ. സർ, അതെ, ഞാൻ വിളിച്ചത് മകളുടെ കാര്യം ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഞാൻ മകളുടെ കാര്യം, മകൾക്ക് 37 ഡിഗ്രി ചെരിവുണ്ട് ഈ നട്ടല്ലേ. ഹലോ, ഹലോ, സംസാരിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. 37 ഡിഗ്രി ചെരിവുണ്ട്, 37 ഡിഗ്രി ചെരിവുണ്ട് ഈ നട്ടലിനെ. നമ്മളെ ബാക്കിലത്തെ എല്ല് വന്ന് കൂടുന്ന സ്ഥലല്ലേ, ആ ഭാഗത്താണ് എത്രമാരിങ്ങനെ 37 ഡിഗ്രി ചെരിവുണ്ട്. അത് നമുക്ക് കീ ഹോളിൽ പരിഹരിക്കാൻ പറ്റുമോ? മകളുടെ പ്രായം എന്താണ്? പ്രായം 14. ഓക്കെ, അപ്പോൾ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ വളർച്ചയുടെ ഒരു സ്റ്റേജ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളവാണെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ഓപ്പറേഷൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളൊരു 40 അല്ലെങ്കിൽ ഒരു 45 ഡിഗ്രിക്ക് മുകളിലുള്ള വളവുകളാണ് പൊതുവെ നമ്മൾ ഓപ്പറേഷന് വേണ്ടി കണക്കാക്കാറുള്ളത്.
അതിൽ താഴെയുള്ള വളകൾ പ്രായപൂർത്തിയാവുന്നത് വരെ നമ്മൾ ബെൽറ്റിൽ നിയന്ത്രിച്ച് നിർത്തുകയും പ്രായപൂർത്തിയായതിന് ശേഷം ആ വളവ് നമുക്ക് ഒരു ഈ പറയുന്ന ഒരു ലിമിറ്റിനുള്ളിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യുക, അത് കൂടുകയാണെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ചികിത്സ. ഇപ്പം മുന്നേ പറഞ്ഞ പോലെ തന്നെ അതിനൊരു ഓപ്പറേഷൻ്റെ ആവശ്യം വരുന്നൊരു രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് തുറന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സർ മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ സർ, എന്തെങ്കിലും ഹലോ? അതെ അതെ അതെ, നമുക്ക് വളവ് നിർത്തുന്ന സർജറികൾ നമ്മുടെ സാധാരണ കീഹോളിനേക്കാളും കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷനുകളാണ്. പക്ഷേ അത് വളരെ സേഫായിട്ട് ചെയ്യാനുള്ള വഴികൾ, അതായത് നമുക്ക് നട്ടലിൻ്റെ ഉള്ളിലുള്ള സുഷുമ്ന നാഡിക്കൊന്നും പരിക്കുകൾ വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിന് വരുന്ന ബുദ്ധിമുട്ടുകൾ നേരത്തെ മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് സുരക്ഷിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചികിത്സാ രീതികളുണ്ട്. പക്ഷേ അത് നമ്മൾ ഓപ്പണായി ചെയ്യുന്നതാണ് കൂടുതലും അതിനെ പ്രിഫർ ചെയ്യുന്നത്. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി, വളരെ വേഗം തിരിച്ചെത്താം. നട്ടലിലെ കീഹോൾ സർജറിയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടറോട് ചോദിക്കുന്നത്. കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ശ്രീജിത്താണ് നമുക്കൊപ്പം ഉള്ളത്. ഡോക്ടർ, നമ്മൾ തുടക്കത്തിൽ തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു നട്ടലിലൊരു സർജറി ആവശ്യമായി വരിക എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകൾക്ക് ഭയമാണ്. അതിനൊരു പ്രധാന കാരണം ഞരമ്പുകൾക്ക് ക്ഷതം വന്ന് നമ്മുടെ ചലനശേഷിയെ തന്നെ ബാധിക്കുമോ, അല്ലെങ്കിൽ സർജറിക്ക് ശേഷം നമ്മൾ കിടപ്പിലായി പോകുമോ എന്നൊക്കെയുള്ളൊരു ആശങ്കകൾക്കൊണ്ടാണ്. ഡോക്ടർ, എത്രത്തോളം എത്തരത്തിലാണ് ഡോക്ടർക്ക് ഈ ആശങ്കകളെ ദൂരീകരിക്കുന്ന രീതിയിൽ വിശദീകരിക്കാൻ പറ്റുക? അത് നമ്മുടെ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള ചികിത്സാ രീതികളെന്ന് പറയുന്നത് ഒരുപാട് അതിലൊരുപാട് ടെക്നോളജിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നട്ടലിൻ്റെ വളവ് നിർത്തുന്ന ഓപ്പറേഷൻ, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ലെവലിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷനുകൾ, ഇതിനൊക്കെ ഈ പറയുന്ന ഞരമ്പുകൾക്ക് നടിഞ്ഞരമ്പുകൾക്ക് ഓപ്പറേഷൻ്റെ സമയത്തോ അതിന് ശേഷമോ വരാവുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടുതലുള്ള ഓപ്പറേഷനുകളാണ്, കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷനുകളാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഓപ്പറേഷൻ സമയത്ത് നമ്മുടെ കയ്യിൽ തലച്ചോറിൽ നിന്നും കയ്യിലേക്കും കാലിലേക്കും പോകുന്ന ഞരമ്പുകളുടെ സിഗ്നലുകൾ തത്സമയം പിക്ക് ചെയ്ത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിക്കുന്ന തരത്തിലുള്ള ന്യൂറോ മോണിറ്ററിംഗ് പോലെയുള്ള ടെക്നോളജീസിൻ്റെ സഹായവുമുണ്ട്. അപ്പോൾ അതായത് നമുക്കൊരു ഓപ്പറേഷൻ സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അത് അപ്പോൾ തന്നെ പിക്ക് ചെയ്യുകയും അതിന് കറക്ഷൻ ചെയ്യുകയും ഒരു ഭാവിയിലേക്ക് രോഗിക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഓപ്പറേഷൻ മൂലം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറയ്ക്കാനുമുള്ള ടെക്നോളജികളുടെ സഹായം നമുക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നട്ടലിൽ ചില ഓപ്പറേഷനുകളിൽ നമുക്ക് സ്ക്രൂകൾ ഇടുക, അല്ലെങ്കിൽ റോഡ് വെക്കുക, അങ്ങനെയുള്ള ഫിക്സേഷൻ സർജറികളും ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ എക്സ്റേ മെഷീൻ്റെ സഹായം മാത്രം വെച്ചിട്ടാണ് സ്ക്രൂകളൊക്കെ ഇട്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് നാവിഗേഷൻ, അതുപോലെ ഓരോ സ്ക്രൂ ഇടുമ്പോഴും ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ സി ടി സ്കാനിൽ നമുക്കത് ആ സ്ക്രൂ പോകുന്ന വഴി കൃത്യമായി കാണാനും ഒരു സ്ക്രൂ നമ്മൾ ഉദ്ദേശിക്കുന്ന പാതയിൽ നിന്ന് തീർത്തും വ്യത്യാസമില്ലാത്ത രീതിയിൽ കൃത്യമായ ഒരു പ്രിസിഷനോടുകൂടി ഇടാനുമൊക്കെ ഉള്ള ടെക്നോളജികൾ ഒരുപാടുണ്ട്. അത് മാത്രവുമല്ല, പണ്ടത്തെ അപേക്ഷിച്ച് നമ്മൾ സ്പൈൻ സർജറിയിലുള്ള നമ്മുടെ നോളജും നമ്മുടെ ട്രെയിനിങ്ങും ഒക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതായത് ഈ സ്പൈൻ സർജറിയിൽ നമുക്ക് ട്രെയിനിങ് എടുക്കാൻ. ഡോക്ടർ, നമുക്ക് മഞ്ചേരിയിൽ നിന്ന് അനിൽകുമാർ എന്ന പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. സർ, സ്വാഗതം, ഡോക്ടർ സംസാരിച്ചോളൂ. അനിൽകുമാർ കേൾക്കുന്നുണ്ടോ? സർ, ആ ടെലിവിഷനിൽ ശ്രദ്ധിക്കണ്ട കേട്ടോ, ഫോണിൽ ഡോക്ടറോട് സംസാരിച്ചോളൂ. ആ സാറേ, ഞാനിപ്പോ ഒരു പിന്നെ ഒരു ടാങ്കിന്റെ എക്സിക്യൂട്ടീവ് 28 വർഷമായിട്ട് ഞാൻ ടാങ്കിന്റെ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യാണ്. മഞ്ചേരിയാണ് വീട്, ഒരു ടാങ്കിന്റെ എക്സിക്യൂട്ടീവാണ്. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോ എപ്പോഴും ബെൽറ്റ് ഇടുന്നുണ്ട്. ഈ പിന്നെ ബൈക്കിനാണ് ആദ്യം മുന്നിപ്പോ ബസ്സിനാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ മഞ്ചേരി മലബാറില് ഹൈദർ എന്ന് പറഞ്ഞ ഡോക്ടർ കൊണ്ടുപോയി കാണിച്ചു. അയാള് പിന്നെ എക്സ്റേ ഒക്കെ എടുത്ത് ഈ ഇതിന്റെ ഇടയിൽ നീര് ഇങ്ങനെ വരികയാണ്, അപ്പാണ് ഈ വേദന വരുന്നത്. പിന്നെ റോളക്സ് പറഞ്ഞൊരു ഓയിൻമെന്റ് ഉണ്ട്, അത് തേക്കുക. പിന്നെ എന്നും ഞാൻ യാത്ര പോകുന്നുണ്ട്, എന്നും യാത്രയാണ്, പാലക്കാട് മലപ്പുറം രണ്ട് ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സാറേ, ഇങ്ങനെ 55 വയസ്സായിരിക്കും. ഓക്കെ, നട്ടലിലെ നീർക്കെട്ടുകൾ വിട്ടുമാറാണ്ട് നിൽക്കുക എന്നുള്ളത് നമുക്ക് സാധാരണ കാണാറുള്ളതാണ്. അപ്പോൾ അതിന് നീർക്കെട്ടെന്ന് പറയുന്ന ഒരു രോഗലക്ഷണമാണ്. അപ്പം നീർക്കെട്ട് മാറാതെ നിൽക്കാനുള്ള കാരണം പൊതുവെ നേരത്തെ പറഞ്ഞതുപോലെ നട്ടലിലുള്ള
സന്ധികളുടെ അല്ലെങ്കിൽ ഡിസ്കിൻ്റെയോ തേയ്മാനങ്ങളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ആകും. അത് നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് യാത്ര ചെയ്യുക, പ്രത്യേകിച്ച് ടു വീലറിൽ ഗട്ടറിലൂടെയൊക്കെ പോകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ കണ്ടിന്യൂസ് യാത്ര, ഇരുന്നിട്ടുള്ള യാത്ര, മണിക്കൂറുകളോളം ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യേണ്ട ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇത് കൂടുതലാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കാരണം അറിയുന്നത് തീർച്ചയായിട്ടും എക്സ്റേ മാത്രമല്ല, നമ്മൾ MRI സ്കാനും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് കണ്ടതിന് ശേഷം ചെറിയ ഡിസ്കുകളോ ചെറിയ തേയ്മാനങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ച പോലെ തന്നെ ചൂടുപിടിക്കുക, ഓയിൻമെൻറ്റ് പുരട്ടുക, അത്യാവശ്യം നമുക്ക് കട്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ബെൽറ്റ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള മറ്റു വഴികളിലൂടെ വേദനയെ നിയന്ത്രിക്കാനും, അതുപോലെ നമ്മുടെ മസിലിൻ്റെ ബലം, അതായത് നമ്മൾ കട്ടിയായിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ അതിനെ താങ്ങാൻ പാകത്തിന് നമ്മുടെ നട്ടലിൻ്റെ ചുറ്റുമുള്ള പേശികളെ വ്യായാമത്തിലൂടെ അത് ബിൽഡ് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ പറ്റും. സർ വിളിച്ചിരുന്ന നന്ദി. കൊച്ചിയിൽ നിന്ന് ഭാസ്കരൻ കൂടിയുണ്ട്, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. സർ കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ. സാർ നമസ്കാരം. സാർ ഞാൻ കൊച്ചിന് ഭാസ്കരനാണ്. എനിക്ക് രണ്ട് കാര്യങ്ങൾ സാറിന് അറിയണം. എനിക്ക് നെക്ക് സ്പൈൻ എൻഡോസ്കോപ്പിലൂടെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് നട്ടലിൽ നട്ടലിൽ ബാക്ക് പെയിനും ഉണ്ട്. രണ്ടും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. താങ്കൾക്ക് ബുദ്ധിമുട്ട് എന്താണുള്ളത്? കഴുത്തിന് വേദനയാണോ അതോ കയ്യിലേക്ക് തരിപ്പ് മരവിപ്പ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണോ? എനിക്ക് ബുദ്ധിമുട്ട് എടുത്ത കയ്യിലൊക്കെ തരിപ്പുണ്ട്, കഴുത്തിന് നല്ല പെയിൻ ഉണ്ട്. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ അത് കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം ആവാനാണ് സാധ്യത. അത് കയ്യിലേക്കുള്ള ഞരമ്പുകൾക്ക് കംപ്രഷൻ ഉണ്ടാക്കുന്നതാണ് ഈ വേദനയ്ക്ക് കാരണം. അപ്പോൾ എന്ത് തരം ഓപ്പറേഷനാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് ഒന്ന് MRI സ്കാൻ നോക്കും, അതുപോലെ തന്നെ നട്ടൽ കഴുത്തിൻ്റെ ചുറ്റുമുള്ള ജോയിൻ്റുകളുണ്ട്, ഫേസറ്റ് ജോയിൻ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് തേയ്മാനമുണ്ടോ, ഡിസ്കിൻ്റെ അവസ്ഥ എന്താണ്, ഡിസ്കിൻ്റെ തേയ്മാനം കൂടുതലാണോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മറ്റ് ടെസ്റ്റുകളും കൂടെ ചെയ്തതിന് ശേഷമാണ് അത് തീരുമാനിക്കുക. അപ്പോൾ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഭൂരിഭാഗം കാര്യങ്ങളും നമുക്ക് കീ ഹോളിലൂടെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഡിസ്ക് ഒരുപാട് തേഞ്ഞും പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ കഴുത്തിന് ഞരമ്പിൻ്റെ കംപ്രഷൻ കൂടാതെ കഴുത്തിൻ്റെ വേദന ഒരുപാട് കൂടുതലാണെങ്കിൽ പലപ്പോഴും നമ്മളൊരു കീ ഹോൾ സർജറിയേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മുമ്പിൽ നിന്ന് ചെയ്യുന്നത്, ആ ഡിസ്ക് മാറ്റി ഡിസ്കിന് പകരമുള്ളൊരു ഒരു ഒരു ഇംപ്ലാന്റ് വെക്കുന്ന ഒരു സർജറിയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അത് താങ്കളുടെ ബുദ്ധിമുട്ടും MRIയുടെ പിക്ചർ, അതായത് ആ തേയ്മാനം എന്തോരം ഉണ്ടെന്നുള്ളത് ആ ഫിലിമിൽ കാണുന്നതും കൂടെ ഒരു താരതമ്യം ചെയ്തിട്ടാണ് ചെയ്യുക. പക്ഷേ പ്രായം ഇപ്പോൾ പറഞ്ഞു, പക്ഷേ പ്രായം ഒരു പ്രശ്നമല്ല. നമുക്ക് ഏത് പ്രായത്തിലും എൻഡോസ്കോപ്പി ചെയ്യുന്നതിന് പ്രശ്നങ്ങളില്ല. എനിക്ക് തോന്നുന്നു രോഗിയുടെ ബാക്കി ടെസ്റ്റുകളും കൂടെ ഒന്ന് ഇതുമായിട്ട് ഒത്തുചേർത്ത് നോക്കിയതിന് ശേഷമാണ് നമുക്ക് കീ ഹോൾ മതിയാകുമോ എന്ന് തീരുമാനിക്കാനാവുള്ളൂ. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സർ വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് സമയം അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ചോദിച്ചോട്ടെ, നട്ടലിനെ ബാധിക്കുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും ഒരു സർജറി ആവശ്യമായി വരുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും കീ ഹോൾ സർജറി ഫലവത്താണോ? ഓക്കെ, ഒരു ഒരു നമ്മുടെ നട്ടലിൽ ബാധിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഈ തേയ്മാനം ഡിസ്ക് സംബന്ധമായ ഒരു 90% കാര്യങ്ങൾക്കും ഇപ്പോൾ നമുക്ക് കീ ഹോൾ സർജറി ചെയ്യാൻ സാധിക്കും. അത് ഡിസ്ക് എടുക്കുന്ന ഡിസ്കെക്ടമി ആകട്ടെ, അല്ലെങ്കിൽ കമ്പികളിടുന്ന ഫ്യൂഷൻ സർജറികളാകട്ടെ, അത് നമുക്ക് കഴുത്തിൻ്റെ ലെവലിലും താഴെയുള്ള ലംബർ നടുവിൻ്റെ താഴത്തെ ഭാഗത്തുള്ള ഭാഗത്തും ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു ഭൂരിഭാഗം പ്രശ്നങ്ങൾ നമുക്കിതുപോലെ കീ ഹോളിലൂടെ ചെയ്യാൻ സാധിക്കും. ഇപ്പോഴും നമുക്ക് ട്യൂമറുകൾ അല്ലെങ്കിൽ ഇൻഫെക്ഷനുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ഇതിൻ്റെ ഉപയോഗം നമ്മൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നട്ടലിനെ ബാധിക്കുന്ന ഒരു എല്ലാത്തരം രോഗങ്ങളുടെയും ചികിത്സയിലേക്ക് കീ ഹോളിനെ നമുക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. വ്യക്തമാണ് ഡോക്ടർ, വളരെയധികം നന്ദി. വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അവസാനിക്കുകയാണ്.